കർണാടകയിൽ ബി ജെ പിയുടെ പതാകയൊക്കെ ഇങ്ങനെ റോഡിൽ നിന്ന് കത്തുകയാണ്. വേറെ ആരും കത്തിക്കുന്നതല്ല, ബി ജെ പിക്കാർ തന്നെ കത്തിക്കുകയാണ്. സാധാരണ ഗണഗീതമാണ് വലിയ ആവേശത്തോടുകൂടി പാടുന്നത്. ഗണഗീതം പാടുന്നതിന് വേറും തള്ളയ്ക്ക് വിളിയാണ്. അത് അല്ല, അതാണ് കർണാടകയുടെ ഒരു അവസ്ഥ. അതാണ് തെരുവിൽ അഴിഞ്ഞാടുകയാണ് ബി ജെ പിക്കാർ. ബി ജെ പിക്കെതിരെ ബസവരാജ ബൊമ്മയ്ക്കും നദ്ദേക്കും എതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ആളുകൾ ഈ പ്രതിഷേധം. എല്ലാവർക്കും എതിരെ, അത് ബി ജെ പിക്ക് എതിരായിട്ടുള്ള വൻ വികാരം അവിടെ അണികളിൽ തന്നെ ഉണ്ടായിരിക്കുകയാണ്. ഈ 5000, 3000, 1000 എന്നുള്ള കണക്കിലാണ് ഓരോരുത്തും അണികൾ ബി ജെ പി വിടുന്നത്. ചെറിയ ഇതല്ല, 50 പേര് വന്ന് 125 പേര് എന്നുള്ളതല്ല. ഇത് ഒരു എം എൽ എയുടെ ഒക്കെ അനുയായികൾ എന്ന് പറയുന്ന ഒരു കൂട്ടത്തോടെ മുനിസിപ്പൽ ചെയർമാനും ജില്ലാ പ്രസിഡന്റും ഉൾപ്പെടെ ഒരുപാട് ആളുകൾ നേതാക്കന്മാരോടൊപ്പം അണികളും എല്ലാവരും. അതെ അതെ, വളരെ വളരെ, കാരണം അവിടെയൊക്കെ ഈ എന്താണ് ഇങ്ങനെ ആളുകൾക്കിടയിൽ സ്വാധീനമുള്ള വ്യക്തികളാണല്ലോ പലപ്പോഴും ഈ രാഷ്ട്രീയത്തിലും ഇത് വരുന്നത്. അപ്പോ ഒരു ഗ്രാമമൊക്കെ ഒന്നടങ്കം നേരെ കൂറുമാറി. അതിനൊക്കെ രസം തന്നെ, അവരെല്ലാം കോൺഗ്രസിലേക്കാണ് പോകുന്നത്. അതെ, കോൺഗ്രസിലേക്കാണ് പോകുന്നത്. ഈ കുറച്ച് ഒന്നോ രണ്ടോ പേര് മാത്രമാണ് ജനതാദൾ എസ് എന്ന് പറയുന്ന ചോയ്സ് എടുക്കുന്നത്. പിന്നെ ഉണ്ടുണ്ട് ചിലര് ഈ ജനാർദ്ദന റെഡ്ഡിയുടെ കല്യാൺ രാജാ പ്രജാപതി പാർട്ടി എന്ന് പറഞ്ഞിട്ട് നേരത്തെ പഴയ ബി ജെ പി നേതാവായിരുന്ന ജനാർദ്ദന റെഡ്ഡി ഉണ്ടാക്കിയ പാർട്ടിയുണ്ട്. അതിലും സ്വതന്ത്രരായി നിൽക്കുന്നവർ അതിന്റെ ഒരു ലേബലിൽ. അപ്പോ സംഗതി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് സർവേകളൊക്കെ വന്ന് ഒന്നിൽ പോലും ബി ജെ പിക്ക് വിജയം പറയുന്നില്ല. അപ്പോ 80 സീറ്റ് എന്ന് പറയുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്ന നിലയിലാണ് എ ബി പിയുടെ ഒക്കെ സർവേ വന്നത്. അത് ബി ജെ പി വല്ലാതെ ഉലച്ചിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിലാണ് ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ. പിന്നെ ഇപ്പം പുറത്തിറക്കിയ സ്ഥാനാർത്ഥി പട്ടികയില് ഒരു ക്രൈസ്തവ സഭയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു മുസ്ലിം സഭയിൽ നിന്നോ അല്ല, അത് ഇവിടുത്തെ നമ്മുടെ പിതാക്കന്മാരും ക്രിസംഗികളും ദേശീയ മുസ്ലിങ്ങളും ഒക്കെ ആ പട്ടിക എടുത്തൊന്ന് നന്നായി വായിച്ചു നോക്കുന്നത് നല്ലതാണ്. കാരണം ഈ ബി ജെ പി ഇവരുടെ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഇവിടെ ഇവർ എന്തിനാണ് ഈ പുറകെ നടക്കുന്നത്? എങ്ങനെയെങ്കിലും 5-6 സീറ്റൊക്കെ നേടിയെടുത്ത് ഒന്ന് പച്ച പിടിച്ചു വരണം. പച്ച പിടിച്ചിട്ടുള്ള ഇടങ്ങളിലൊന്നും ഈ ക്രിസ്ത്യാനികളെയോ മുസ്ലിങ്ങളെയോ ഏതായാലും തടിപ്പിക്കില്ല. ഏതെങ്കിലും ഒന്നോ രണ്ടോ നേതാക്കന്മാരെ ചിലപ്പോൾ നേതാക്കന്മാരായിട്ട് എന്തെങ്കിലും പാർട്ടിയിലെ സ്ഥാനമൊക്കെ കൊടുത്ത് ഒരു സൈഡിൽ കാണിക്കാൻ വേണ്ടി വച്ചേക്കും. അല്ലാതെ ഇത്തരത്തിലുള്ള അധികാരത്തിന്റെ ഇടനാഴികളിലേക്ക് അടുപ്പിക്കില്ല. അത് അത് ഇവർ മനസ്സിലാക്കുന്നില്ല. എത്ര വട്ടം ഇത് പറഞ്ഞാലും ഇവർക്ക് മനസ്സിലാവില്ല. ഇപ്പൊ ഇങ്ങനെ നേരെ ചെന്നിരിക്കുകയാണ്. കർണാടകത്തിലെ ഒരു മന്ത്രി പറഞ്ഞ എന്തുവാ, ക്രിസ്ത്യാനികളെ കാണുന്നത് ഓടിക്കണമെന്ന. അല്ല, ഈ അക്രമങ്ങളും മറ്റതും ഒക്കെ പോട്ടെ. ഇനിയിപ്പോ ഇന്നലെ ഒരു പിതാവ് പറഞ്ഞതുപോലെ ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്നതല്ലേ, ഒരു ബഹുസ്വര സമൂഹത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടലുകളൊക്കെ ഉണ്ടാകും. അതിനെയൊക്കെ ഇങ്ങനെ ആഗോള ശ്രദ്ധയിലേക്കൊക്കെ കൊണ്ടുവന്ന് ഇന്ത്യയെ മാനം കെടുത്തണം എന്നൊക്കെയാണ് ആ പിതാവ് ഇന്നലെ ചോദിച്ചു കേട്ടത്. അല്ല, ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ. എന്നാ പിന്നെ എന്താ, കർണാടക ബി ജെ പിക്ക് നല്ല സ്വാധീനമുള്ള ഇടമാണ്. ഒരു 4-5 ക്രൈസ്തവരെ അങ്ങ് എം എൽ എമാരാക്കി, ഒരു 2 പേരെ മന്ത്രിമാരും ആക്കി, ഒരു 3 മുസ്ലിങ്ങളെ മന്ത്രിമാരും ഒക്കെ ആക്കി. ഗംഭീരമായി ആ ഇന്നലെ സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറയുന്നത് പോലെ ഞങ്ങൾ എല്ലാ മതങ്ങളെയും അതിഭയങ്കരമായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കൂ, എന്താ കൊടുക്കാത്തത്? അതെന്താണ് സാധിക്കാത്തത്? യു പിയില് അവര് ഭരിക്കുന്നിടത്താണ് എന്തേ, അതെ, അല്ലെങ്കിൽ മധ്യപ്രദേശില് എവിടെ പോയി? അല്ല, ഈ അങ്ങനെ ഓരോ സ്ഥലത്തും ഒരിടത്തും ഈ കേന്ദ്ര ഗുജറാത്തിൽ ഒരു ക്രൈസ്തവനോ അല്ലെങ്കിൽ അത് ഒരു പേരിന് ഈ വിമർശനങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവരെയൊന്നും ഈ അധികാരത്തിന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ അവർ തയ്യാറാവില്ല. ഇവരുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താ? അതാണല്ലോ നമ്മൾ ഈ കാണുന്ന മെസ്സേജുകളിൽ നിന്ന് മനസ്സിലാവണ്ടേ. ഇവരുടെ ആത്യന്തികമായ ലക്ഷ്യം ഹിന്ദു രാഷ്ട്രമാണ്. അതിന് RSS അതിന് കളമൊരുക്കി കാത്തിരിക്കുകയാണ്. എപ്പോ വേണം, ഒരു തവണയും കൂടിയൊക്കെ അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരത് പ്രയോഗിക്കാൻ തുടങ്ങും, പ്രകടമായി പ്രയോഗിക്കാൻ തുടങ്ങും. അതിനകത്ത് ഒരു സംശയവുമില്ല. ഇത് വിചാരധാരയൊക്കെ ഇപ്പൊ ഇങ്ങനെ തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നുവെങ്കിൽ പോലും അവരുടെ ആത്യന്തികമായ ലക്ഷ്യം അതാണെന്നേ. ഇല്ലേ, കർണാടകയിൽ എന്താ ഇപ്പോ ഈ നമ്മളെ ഇവിടുത്തെ തലശ്ശേരി അതിരൂപതയുടെ കീഴിൽ കർണാടകയുടെ കുറെ പ്രദേശങ്ങളുണ്ട്. ക്രൈസ്തവർ കേരളത്തോട് ചേർന്ന് നിൽക്കുന്ന അയൽവാസിയല്ലേ? അതെ, അല്ല, അവിടെയൊക്കെ ക്രൈസ്തവർക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളുണ്ട്.
സഭകളിലെയും ആരാധനാലയങ്ങൾ കർണാടകത്തിലുണ്ട്. ഓർത്തഡോക്സ് സഭയ്ക്കുണ്ട്, വെന്തകോസുകാർക്കുണ്ട്, മർത്തോമക്കാർക്കുണ്ട്. ബാംഗ്ലൂരിലൊക്കെ എന്ന് പറഞ്ഞാൽ ഓർത്തഡോക്സ് സഭയുടെ പള്ളി എന്ന് പറഞ്ഞാൽ വലിയ പള്ളിയാണ്. അവിടെ ഞങ്ങൾക്ക് ഭദ്രാസനം വരെ ഉണ്ട്, ഓർത്തഡോക്സ് സഭയ്ക്ക് ഭദ്രാസനം വരെ ഉണ്ട്. അതുപോലെ എല്ലാ സഭകളും അല്ല, എവിടെയെങ്കിലും ഒരിടത്തെങ്കിലും ഒരു ഒന്നോ രണ്ടോ ആളുകളെ ഒക്കെ പട്ടിക പുറത്തിറക്കിയിരിക്കുന്നു. അതിൽ ക്രിസ്ത്യാനികളുണ്ട്, ബാക്കിയൊക്കെ പറയുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഈ പട്ടിക പുറത്തു വന്നതിന് ശേഷം തേജസ്വി സൂര്യയും അവരുടെ പ്രധാനപ്പെട്ട മറ്റ് നേതാക്കളും ഒക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 51 പുതുമുഖങ്ങൾ, 20 ഒ ബി സി കാർ, 30 എസ് സി, 12 എസ് ടി, ഇത്രയും ഉണ്ട്. എന്നാൽ ഒരു രണ്ട് ക്രിസ്ത്യൻ, 2 ഐ പി എസ് ഓഫീസർ റിട്ടയർഡ്, 2 ഐ എ എസ് ഓഫീസർ റിട്ടയർഡ്, ഇത്രയും ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ 2 ക്രിസ്ത്യാനി, 2 മുസ്ലിം എന്നും കൂടി പറഞ്ഞിരുന്നെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവുമായിരുന്നുണ്ട്. മുസ്ലിം ബി ജെ പിയിലെ മുസ്ലിം ദേശീയ നേതാവാണ് അബ്ദുള്ള കുട്ടി, അദ്ദേഹം കർണാടകത്തിലാണ്. ഇവരെയൊക്കെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇവരെയൊക്കെ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെ സാധാരണക്കാരെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പകഷ്ണം കൊടുത്ത് ഇങ്ങനെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിൽ മയങ്ങുകയാണ്. അതാണ് ഇവിടെയും ഈ പിതാക്കന്മാർക്കൊക്കെ സംഭവിക്കുന്ന കാര്യം. ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്ന് ഈ കത്തോലിക് കോൺഗ്രസിന്റെ എന്തോ ജോസ് കുട്ടിയോ ജോസ് എന്നോ എന്തോ പേരുള്ള ഒരാള് ഇരുന്ന് പറയുന്ന കേട്ട്, ഇവിടെ ജനമൊന്ന് പൊറുതിമുട്ടി നിൽക്കുകയാണ്. അപ്പൊ എന്ത് പൊറുതിമുട്ടി? അങ്ങനെയാണെങ്കിൽ ഹിമാചൽ പ്രദേശിൽ ബി ജെ പിക്ക് അധികാരം പോകുന്നില്ലായിരുന്നല്ലോ. ബി ജെ പി തേനും പാലും ഒഴുക്കുന്നവരാണെങ്കിൽ അവിടുത്തെ ക്രൈസ്തവര്, അതുപോലെ ഗോവയിലൊക്കെ ക്രൈസ്തവര്, അതുപോലെ പിന്നെ മിസോറാമിലെ ക്രൈസ്തവര്, ഇതെല്ലാം പോട്ട് അവര് ഭരിക്കുന്ന യു പിയിലൊക്കെ എന്ന് പറഞ്ഞാൽ പള്ളികളൊക്കെ ഇടിച്ചു പൊളിക്കുക. അല്ല, ഇത് പൊറുതിമുട്ടി അങ്ങനെ ഇവിടെ ഇനി ബി ജെ പി ഇവിടെ ഇടത് വലത് മുന്നണികൾ ഇവിടെ ഭരിച്ചിട്ട് ഇവിടെ ജനം അങ്ങ് വല്ലാത്ത അവസ്ഥയിലാണ്. ബി ജെ പി ഭരിച്ചിരുന്ന ഹിമാചൽ പ്രദേശിൽ അവർ അധികാരത്തിൽ നിന്ന് പുറത്തുപോയി. അത് കത്തോലിക്കക്കാരെ ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് കർണാടകയിൽ. കർണാടകയിൽ എല്ലാ സർവേകളും പറയുന്നു ബി ജെ പി അധികാരത്തിൽ നിന്ന് പുറത്തു പോകുമെന്ന്. ദേശീയ രാഷ്ട്രീയത്തിന്റെ ഒരു ദിശാസൂചികയാവാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് പോലും കർണാടകയിൽ നിന്ന് വരുമെന്നാണ് എല്ലാവരും പ്രവചിക്കുന്നത്. അതിന്റെ എല്ലാ സൂചനകളും അവിടെ ഉണ്ട്. ഒപ്പം ഈ ദേശീയ പ്രതിപക്ഷ ഐക്യം എന്നുള്ള ആശയം കൂടി പ്രാവർത്തികമായി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി പാളും. ഈ പറയുന്ന തേനും പാലും ഒഴുക്കലൊന്നും ഇവിടെ ഇല്ല. ഇതൊക്കെ വെറുതെ